Hello, beautiful people. Welcome back to my channel. നിങ്ങൾ ഇവിടെ ആദ്യമാണെങ്കിൽ എൻ്റെ പേര് രേഖ തോമസ്. വെൽക്കം ടു മൈ വേൾഡ്. ഡേ ടു ഇൻ ആംസ്റ്റർഡാം. രാവിലെ ആംസ്റ്റർഡാമിലെ മനോഹരമായ സൺറൈസ് ഒക്കെ റൂമിൽ നിന്ന് കണ്ട് ഒരു ക്യാപ്പുച്ചിനോ ഒക്കെ കുടിച്ചിട്ട് വെനിസ് ഓഫ് ദ നോർത്ത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആംസ്റ്റർഡാമിനെ വെനിസ് ഓഫ് ദ നോർത്ത് എന്ന് പറയുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒത്തിരി കെനാൽസ്, നിങ്ങൾ കാണുന്ന പോലെ കെനാൽസും വാട്ടർവേയ്സും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പം വെനിസിൻ്റെ ഒരു ഫീല് തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ വെനിസ് ഓഫ് ദ നോർത്ത് എന്ന് പറയുന്നത്. ആംസ്റ്റർഡാമിൽ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതിൽ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയ മദ്രാസ് ഡയറീസിലാണ് ഞങ്ങൾ ആദ്യം ഫുഡ് കഴിക്കാൻ പോയത്. മദ്രാസ് ഡയറീസിൽ നിന്ന് ഞങ്ങൾ കുറേ ഫുഡ് ഓർഡർ ചെയ്തു. തന്തൂരി ചിക്കന്, പിന്നെ ഹൈദരാബാദ് ബിരിയാണി, മസാല ദോശ, പിന്നെ മോക്ക്ടെയിൽ, ഒരു മാംഗോ മോക്ക്ടെയിൽ നല്ലതായിരുന്നു അവിടുത്തെ. പിന്നെ കോഫി ഒബ്വിയസ്ലി, പിന്നെ ഗുലാബ് ജാമുൻ, ടെൻഡർ കോക്കനട്ട് പുഡിങ്, അങ്ങനെ എല്ലാം ഓർഡർ ചെയ്തു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ മദ്രാസ് ഡയറീസ് നല്ലൊരു സ്ഥലമാണ്, സൗത്ത് ഇന്ത്യൻസ് ഫുഡ് ഇഷ്ടമാണെങ്കിൽ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ട്രാം എടുത്തിട്ട് ആംസ്റ്റർഡാം സെൻട്രൽ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോയി. ഇവിടെ ടിക്കറ്റ് എടുക്കുമ്പോൾ ട്രാമും ബസ്സും ഒരു ടിക്കറ്റ് യൂസ് ചെയ്യാം, പിന്നെ നമ്മൾ ട്രെയിൻ എടുക്കണമെങ്കിൽ വേറെ ടിക്കറ്റാണ്. ആംസ്റ്റർഡാം കെനാൽസ്, മ്യൂസിയം, ടുളിപ്സ്, റെഡ് ലൈറ്റ് ഡിസ്ട്രിക്ട്, ഇങ്ങനെയെല്ലാം ഫേമസ് ആയതുപോലെ തന്നെ ബൈസക്കിളിനും ഫേമസാണ്. ബൈസക്കിൾ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ആംസ്റ്റർഡാമിനെ അറിയപ്പെടുന്നത്. ഇവിടെ ബൈസക്കിളിന് സെപ്പറേറ്റ് ബൈക്ക് ലെയിൻസ്, ട്രാഫിക് ലൈറ്റ്, പാർക്കിംഗ് ഫെസിലിറ്റീസ്, ഇതെല്ലാം ഉണ്ട്. ആംസ്റ്റർഡാംകാരുടെ പ്രിഫേർഡ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് ബൈസക്കിള്. അങ്ങനെ ഞങ്ങൾ ആ കാണുന്നതാണ് ആംസ്റ്റർഡാം സെൻട്രൽ ട്രെയിൻ സ്റ്റേഷൻ. അവിടെ എത്തി. ഇവിടുന്ന് ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് ഞാൻ വഴിയെ കാണിക്കാം. ഈ ആംസ്റ്റർഡാം സെൻട്രൽ ട്രെയിൻ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് വീഡിയോസും ഫോട്ടോസും എടുത്തു പോകും കേട്ടോ. നിങ്ങൾ നോക്കി എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. യൂറോപ്പിലെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതാണ്, അവരുടെ മെയിൻ ട്രെയിൻ സ്റ്റേഷൻസൊക്കെ കാണാൻ ഇൻറ്റീരിയറും ഔട്ട്സൈഡും ഒക്കെ എന്ത് രസമാണ് കാണാൻ. നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുത്തു പോകും. ആംസ്റ്റർഡാം സെൻട്രൽ ട്രെയിൻ സ്റ്റേഷൻ്റെ ബാക്കിലാണ്, ബാക്ക് സൈഡിലാണ് ഫെറി ഉള്ളത്. സോ നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഫെറിയുടെ ഏരിയയിലോട്ട് എത്തും. സോ ഇവിടുന്ന് നമുക്ക് ഫെറി എവറി 5 മിനിറ്റ്സ് ഉണ്ട്, ഫ്രീ ആണ്. ഇവിടുന്ന് നമ്മൾ ഫെറി എടുത്തിട്ട് ആഡം ലുക്ക് ഔട്ട് അല്ലെങ്കിൽ ആംസ്റ്റർഡാം ലുക്ക് ഔട്ടിലോട്ടാണ് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഉം
ട്രെയിൻ സ്റ്റേഷൻ്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഫെറിയുടെ തൊട്ടടുത്തുള്ള ഈ ഏരിയ നല്ല രസമായിട്ടാണ് കാണാൻ. നല്ലൊരു റൊമാൻറ്റിക് ഈവനിങ് വാക്കിന് പറ്റിയ ഒരു സ്ഥലമാണ്. വെള്ളത്തിൻ്റെ ശബ്ദവും ഷിപ്പൊക്കെ പോകുന്നതും പിന്നെ സൺസെറ്റിൻ്റെ ഗോൾഡൻ അവേഴ്സൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പെർഫെക്റ്റ് സ്ഥലമായിട്ട് എനിക്ക് തോന്നി. നല്ല വൈബായിരുന്നു അവിടെ കൂടെ നടന്നപ്പം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ആഡം ലുക്കൗട്ടിൻ്റെ ഏരിയയിലെത്തി. ആഡം ലുക്കൗട്ട് അല്ലെങ്കിൽ ആംസ്റ്റർഡാം ലുക്കൗട്ട് എന്ന് പറഞ്ഞത് ഒരു ഒബ്സർവേഷൻ ഡെക്കാണ്. ഇതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നുകൊണ്ട് നമ്മൾ ആംസ്റ്റർഡാമിൻ്റെ അടിപൊളി പാനോറമിക് വ്യൂ കാണാൻ പറ്റും. അതുമാത്രമല്ല ഇവിടെ ഒരു സ്വിംഗ് ഉണ്ട്, അത് യൂറോപ്പിലെ ഹയസ്റ്റ് സ്വിംഗ് ആണ്. അവിടെ കയറാനാണ് ഞങ്ങൾ മെയിൻലി വന്നത്. എലിവേറ്ററിലുള്ള കൂൾ ലൈറ്റ് ഷോ ഒക്കെ കണ്ടിട്ട് നമ്മൾ ആ സ്വിംഗിൻ്റെ സ്ഥലത്തെത്തി. ഇവിടെ നിന്ന് ആംസ്റ്റർഡാമിൻ്റെ വ്യൂ അടിപൊളിയായിരുന്നു. നല്ലൊരു ത്രില്ലിങ് റൈഡായിരുന്നു അത്, സ്വിംഗ് റൈഡായിരുന്നു അത്. നമുക്ക് കയ്യിൽ ഒന്നും വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫോണൊക്കെ താഴെ വെച്ചിട്ടാണ് കയറിയത്. സ്വിംഗ് റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂഫ് ടോപ്പിൽ തന്നെ നിന്ന് സൺസെറ്റ് കാണുമായിരുന്നു. പിന്നെ അവിടെ റെസ്റ്റോറൻറ്റും ബാറും ഒക്കെ ഉണ്ടായിരുന്നു. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഫെറി എടുത്ത് ആംസ്റ്റർഡാം സെൻട്രൽ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോയി അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട്. ഈ ഫെറി സർവീസ് 24/7 ഉണ്ട്. ഫെറിയിൽ നിന്നുള്ള വ്യൂ നല്ല ഭംഗിയായിരുന്നു, എസ്പെഷ്യലി ഗോൾഡൻ അവേഴ്സ് ആയതുകൊണ്ട് അവിടുന്ന് ആഡം ലുക്കൗട്ട് കാണാനും ഭംഗിയായിരുന്നു. ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ദ ബുൾഡോഗിലാണ് പോയത്, ഫസ്റ്റ് കോഫി ഷോപ്പ് ഇൻ ആംസ്റ്റർഡാം. കോഫി ഷോപ്പ് എന്ന് പറയുമ്പം കോഫിയാണെന്ന് നമ്മളൊക്കെ വിചാരിക്കും, പക്ഷേ ആംസ്റ്റർഡാമിനെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് വെറും തെറ്റിദ്ധാരണയാണ്. കോഫി ഷോപ്പ് എന്ന് പറഞ്ഞാൽ ക്യാനബിസ് ഷോപ്പാണ് അവിടെ. ഇതൊക്കെയും പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷനും ഒക്കെ അവിടെ ലീഗലാണ്. ഞങ്ങൾ ചുമ്മാ കയറി വീഡിയോസൊക്കെ എടുത്തു. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, കാണാത്തൊരു ഏരിയ ആണല്ലോ ഇതൊക്കെ. ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് റെഡ് ലൈറ്റ് ഡിസ്ട്രിക്റ്റിലാണ്. അവിടെ വിൻഡോ പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ട്. വീഡിയോസ് ഒന്നും എടുത്തില്ല, അതൊന്നും ഒബ്വിയസ്ലി വി ഹാവ് ടു റെസ്പെക്ട് ദം, റൈറ്റ്? സോ
ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഏരിയയിലോട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു ഫുഡ്. സോ വാഫിൾസും ഡച്ച് പാൻകേക്സും ഒക്കെ ഞങ്ങൾ ഫൈനലി വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഡേ റാപ്പപ്പ് ചെയ്തു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ ഫ്രം രേഖ തോമസ്. Every time